ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു ഗുണപാഠം തരുന്ന ചെറിയൊരു സ്റ്റോറിയാണ്. ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അച്ഛനോട് വളരെ വേദനയോടെ അവളുടെ ജീവിതത്തെ പറ്റി പറയാൻ തുടങ്ങി. അച്ഛാ, എനിക്ക് വളരെയധികം സങ്കടം തോന്നുന്നു. ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴും അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവയൊക്കെ നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വല്ലാത്ത സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞ് അവൾ അവളുടെ വേദനകൾ അച്ഛനുമായിട്ട് തുറന്ന് പറയാനായി തുടങ്ങി. ഇതെല്ലാം കേട്ട അച്ഛൻ അവളെയും കൊണ്ട് കിച്ചണിൽ പോയി ഗ്യാസ് ഓൺ ചെയ്ത് 3 പാത്രങ്ങളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് ഒരേ ഫ്ലെയിമിൽ ചൂടാക്കാൻ തുടങ്ങി. ഇതിൽ 3 എണ്ണത്തിലും 3 വസ്തുക്കളായാണ് അദ്ദേഹം ഇട്ടത്. ആദ്യത്തേതിൽ ഉരുളക്കിഴങ്ങ്, രണ്ടാമത്തേതിൽ മുട്ട, മൂന്നാമത്തേതിൽ ഇട്ടത് കാപ്പിക്കുരുവായിരുന്നു. അങ്ങനെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 3 ഓഫ് ചെയ്ത് അദ്ദേഹം താഴോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് അവളോട് ഓരോന്നിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. 3 വസ്തുക്കളും തൊട്ടു നോക്കി അവയിൽ വന്ന മാറ്റം അവൾ അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ട അച്ഛൻ ഈ മാറ്റത്തിൽ നിന്നും നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിനവൾക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പറയാനായി തുടങ്ങി, നമ്മളിവിടെ 3 വസ്തുക്കൾക്കും ഒരേ രീതിയിലുള്ള ചൂടാണ് കടത്തിവിട്ടത്. അതായത് ഇവർ 3 പേരും നേരിട്ട പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരേ രീതിയിലുള്ള ചൂടാണ്. എന്നാൽ 3 പേരും അതിനോട് റിയാക്ട് ചെയ്ത രീതി വ്യത്യസ്തമാണ്. വളരെയധികം കട്ടിയുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഈയൊരു പ്രതിസന്ധി, ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയപ്പോഴേക്കും വളരെയധികം സോഫ്റ്റായി ഉടഞ്ഞുപോയി. എന്നാൽ മുട്ടയുടെ കാര്യത്തിൽ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. എപ്പോൾ വേണേലും പൊട്ടിപ്പോവാവുന്ന അത്രത്തോളം തിന്നായ ഒരു വസ്തു ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയപ്പോൾ പഴയതിനേക്കാൾ സ്ട്രോങ് ആയി, ഹാർഡായി മാറി. കാപ്പിക്കുരുവോ തൻ്റെ എല്ലാ കഴിവുകളെയും തിരിച്ചറിഞ്ഞ് പുതിയൊരാളായി തന്നെ മാറി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ലൈഫിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അത് ചില ആളുകളെ പഴയതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റും. മറ്റ് ചിലരാവട്ടെ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെ യഥാർത്ഥ കഴിവുകൾ അവർ തിരിച്ചറിയുന്നത്. അവരിൽ കൊണ്ടുവരേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും അവർ തിരിച്ചറിയുകയും പുതിയൊരാളായി തന്നെ മാറുകയും ചെയ്യുന്നത്. ഇനി ഇതുമല്ലാത്ത ചില ആളുകളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നറിയില്ല. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും പൂർണ്ണമായും ദുർബലരായി മാറുന്ന ചില ആളുകൾ, ഉരുളക്കിഴങ്ങിനെ പോലെ ഒടഞ്ഞു പോകുന്ന ചില ആളുകൾ. നമ്മൾ അങ്ങനെ ഒരാളായി മാറാതിരിക്കുക. ലൈഫിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ അതിനെ എങ്ങനെ നേരിടാമെന്ന് ധൈര്യമായി ചിന്തിക്കുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്യുക. ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്തതായി ആരും തന്നെ ഇല്ല. കാരണം പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ കൈകളിലല്ല, അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിലല്ല. എന്നാൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, ഈ പ്രശ്നങ്ങളോട് എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നത് നമ്മുടെ കൈകളിലാണ്. സോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ദുർബലരായി എന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണോ പകരം ധൈര്യമായി ആ പ്രശ്നത്തെ നേരിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.